ഹായ്, എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വന്നിരിക്കുന്ന ഇന്റർവ്യൂവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന താൽക്കാലിക ഒഴിവുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ഏതെല്ലാം ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുള്ളത് നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വന്നിരിക്കുന്ന ഇൻ്റർവ്യൂവിനെ കുറിച്ചും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് പറയുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് 100 ഒഴിവുകളിലേക്ക് അഭിമുഖം 22 ജൂൺ 2022 നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 100 ഒഴിവുകളിലേക്ക് മൂവാറ്റുപുഴ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മോഡൽ കരിയർ സെൻ്ററിൽ ജൂൺ 26 അഭിമുഖം സംഘടിപ്പിക്കുന്നുണ്ട്. 10-ാം ക്ലാസ് +2 ഡിപ്ലോമ അല്ലെങ്കിൽ IT ഇലക്ട്രീഷ്യൻ വെൽഡർ ഏതെങ്കിലും ഡിഗ്രി BBA MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കേഷൻ BTech അതുപോലെ ഇലക്ട്രിക്കൽ വിത്ത് പ്രൊജക്ട് മാനേജ്മെൻറ്റ് സർട്ടിഫിക്കേഷൻസ് അതുപോലെ നെറ്റ്വർക്ക് എഞ്ചിനീയർ വിത്ത് CCNA സർട്ടിഫിക്കേഷൻ CCTV ആൻഡ് കമ്പ്യൂട്ടർ ടെക്നീഷ്യൻസ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓട്ടോമേഷൻ സർട്ടിഫിക്കേഷൻ ഇൻ നെറ്റ്വർക്കിംഗ് ഇൻ ഇലക്ട്രിക്കൽ തുടങ്ങിയ യോഗ്യതകളിലോട്ട് പങ്കെടുക്കാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് ഈ ഒരു മെയിലിലോ അല്ലെങ്കിൽ ഈ ഒരു നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ മെയിലിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ഈ ഒരു നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് താൽക്കാലിക ഒഴിവാണ്. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് തസ്തികയിൽ ദിവസ വേതനാടിസ്ഥാനത്ത് നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ആർക്കിടെക്ചർ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ബിരുദം കമ്പ്യൂട്ടർ എയ്ഡ് ഡ്രാഫ്റ്റിംഗ് പരിജ്ഞാനം എന്നിവയാണ് യോഗ്യത. 18-ന് 41-നും ഇടയിലാവണം പ്രായം. താല്പര്യമുള്ളവർ അപേക്ഷാ ഫോമിൻ്റെ മാതൃക www.cet.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ബയോഡേറ്റയും യോഗ്യത ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പകർപ്പ് എന്നിവ സഹിതം 26-ന് രാവിലെ 10 ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന പരീക്ഷയിലും തുടർന്ന് നടത്തുന്ന അഭിമുഖത്തിലും പരീക്ഷയിലും പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. പിന്നെ മൾട്ടിപ്പർപ്പസ് വർക്കർ ഒഴിവാണ്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിലെ പാറക്കെട്ട് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ മൾട്ടിപ്പർപ്പസ് വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. ജനറൽ നഴ്സിംഗ് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 40 വയസ്സ്. താല്പര്യമുള്ളവർ ജൂലൈ 1-ന് രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ ഹാജരാവണം. ഫോൺ നമ്പർ 04-9-02-35-04-75 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. പിന്നെ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ഒഴിവാണ്. കേരള ലളിതകലാ അക്കാദമിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റിനെ നിയമിക്കുന്നുണ്ട്. യോഗ്യത CA ഇൻ്റർ അതുപോലെ ICWA ഇൻ്റർ. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അക്കൗണ്ട്സ് വിഭാഗത്തിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം. തൃശ്ശൂർ ജില്ലക്കാർ മാത്രം അപേക്ഷിച്ചാൽ മതി. താല്പര്യമുള്ളവർ ബയോഡേറ്റ അതുപോലെ secretary@lalithakala.org എന്ന ഇമെയിലിലേക്കും ജൂൺ 30 മുമ്പ് നിങ്ങൾ അയക്കണം. ഫോൺ നമ്പർ കൊടുത്തിട്ട് 04-8-7-2-3-3-3-7-7-3 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ നിയമനമാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഹബ് ഫോർ എംപവർമെൻറ്റ് ഓഫ് വുമൺ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലാ ഹബ് ഫോർ എംപവർമെൻറ്റ് വുമൺ ഓഫീസിലേക്ക് ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ കരാടിസ്ഥാനത്ത് നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം 18-നും 40-നും മധ്യേ ഡാറ്റ മാനേജ്മെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ വെബ് ബേസ്ഡ് റിപ്പോർട്ടിംഗ് തുടങ്ങിയ 3 വർഷത്തെ ജോലി പരിചയം ഉണ്ടായിരിക്കണം. ഉദ്യോഗത്തിൽ ബയോഡേറ്റയും വിദ്യാഭ്യാസകത ജനതീയതി പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജൂൺ 28-ന് രാവിലെ 10 അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ്റെ 2-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വനിതാ ശിശു വികസന ഓഫീസറുടെ കാര്യാലയത്തിൽ കൂടിക്കാഴ്ച എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റും. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഫാർമസിസ്റ്റ് നിയമനമാണ്. നെടുവ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ DFARM ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. യോഗ്യരായ അപേക്ഷകർക്കായി ജൂൺ 24-ന് രാവിലെ 10:30 പരപ്പനങ്ങാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 04-9-42-1-2-709 നമ്പറിലും ബന്ധപ്പെടാം. പിന്നെ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ വാക്സിൻ ഇന്റർവ്യൂ 28-നാണ്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ഗാർഹികാതിക്രമത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം 2005 പ്രകാരം പ്രവർത്തിക്കുന്ന ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ സഹായിക്കുന്നതിനായുള്ള മെസഞ്ചർ തസ്തികയിൽ എറണാകുളം ജില്ലയിൽ നിലവിലുള്ള ഒഴിവിലേക്കും സ്ത്രീ ഉദ്യോഗസ്ഥർക്കായി വാക്സിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്.
അപേക്ഷകർ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായം 25-45 മധ്യേ. സമാന ജോലി പ്രവൃത്തി പരിചയവും ജില്ലയിലുടനീളം യാത്ര ചെയ്യുവാനുള്ള കഴിവും അഭികാമ്യം. താല്പര്യമുള്ളവർ എല്ലർ പേപ്പർ തയ്യാറാക്കി അപേക്ഷയുടെ സർട്ടിഫിക്കറ്റുടെ പകർപ്പ് സസൽസ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം June 28 രാവിലെ 10 വനിതാ ശിശു വികസന വകുപ്പ് കോൺഫറൻസ് ഹാളിൽ താഴത്തെ നില സിവിൽ സ്റ്റേഷൻ കാക്കനാട് ഹാജരാവണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഫോൺ നമ്പറിലും ബന്ധപ്പെടാം. പിന്നെ മൾട്ടി ടാസ്കിംഗ് ഓഫീസർ നിയമനമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ മൾട്ടി ടാസ്കിംഗ് ഓഫീസർ അവസ്ഥയിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒരു താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട്. കുറഞ്ഞത് അറുപത്തഞ്ച് ശതമാനം മാർക്കോടെ ബിരുദം, DCA ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പിംഗ് കഴിവ്. സർക്കാർ മേഖലയിൽ അതുപോലെ MTO ആയി 5 വർഷത്തെ പരിചയം എന്നിവയാണ് യോഗ്യത. 2024 ജനുവരി 1 18-41 മധ്യേ വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. നിയമാനുസൃത വയസ്സുള്ളവർ ബാധകം. ശമ്പളം 21,175 രൂപ. നിശ്ചിത രോഗികളുടെ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുടെ സഹിതം അതത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകൾ July 1 മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. എല്ലാ ഡെയിലി അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമുക്ക് അതിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.